നമസ്കാരം. ആസാമിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കയ്യേറി അധീനതയിലാക്കിയത് 30,000-ത്തിലധികം ഏക്കർ ക്ഷേത്ര വനഭൂമിയെന്ന് റിപ്പോർട്ട്. കോടതിയുടെ ഇടപെടലിൽ കഴിഞ്ഞ 4 മാസമായി സംസ്ഥാന സർക്കാർ ഒഴിപ്പിക്കൽ നടപടികൾ ഇവിടെ തുടരുകയാണ്. ആസാമിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ ഭൂമി സ്വന്തമാക്കുമെന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നതാണ്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് മുന്നോടിയായി ചർച്ചകളും ബോധവൽക്കരണങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. തദ്ദേശീയ മുസ്ലിം ജനവിഭാഗവുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കിയിരുന്നതാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പറഞ്ഞു. എന്നിട്ടും ഒഴിഞ്ഞു പോകാൻ തയ്യാറാവാത്ത മേഖലകളിലാണ് പോലീസിനെ ഉപയോഗിച്ചത്. അതേസമയം ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെയുള്ള സംഭവങ്ങളുടെ പേരിൽ ആസാം സർക്കാരിനും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുമെതിരെ ടൂൾ കിറ്റ് പ്രചാരണം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വ്യാപകവും ആസൂത്രിതവുമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ടത്തെ ഇളക്കിവിട്ട് സംഘർഷത്തിലേക്ക് നയിച്ചത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. 2 പോപ്പുലർ ഫ്രണ്ടുകാർ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇതേ തുടർന്നാണ് ആസാമിനും സർക്കാരിനുമെതിരെ ഓൺലൈൻ ക്യാമ്പയിനുകൾ ആരംഭിച്ചത്. ആസാം സർക്കാരിനും കയ്യേറ്റം ഒഴിപ്പിക്കലിനുമെതിരെയുള്ള ട്വിറ്ററിലെ പോസ്റ്റുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ വാചകങ്ങളാണ്, ഒരേ ഹാഷ്ടാഗുകളും. ഒരു വിഭാഗം കർഷകരെ മറയാക്കി ദില്ലിയിൽ അഴിച്ചുവിട്ട കലാപങ്ങളെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരെയും പിന്നീട് ലക്ഷദ്വീപ് വിഷയത്തിലും ഇത്തരത്തിൽ ടൂൾ കിറ്റ് പ്രചാരണങ്ങൾ നടന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO പ്രവർത്തകരും അനുഭാവികളും ചെയ്യുന്ന പോസ്റ്റുകളിൽ ഈ സാമ്യം പ്രകടമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദാരാങ് ജില്ലയിൽ വ്യാഴാഴ്ചയാണ് വെടിവെപ്പുണ്ടായത്. ഒഴിപ്പിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ആയുധങ്ങളുമായി ജനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്നുണ്ടായ പോലീസ് വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആസാമിലെ ദാരാങ് ജില്ലയിലെ ധോൽപൂരിൽ ഇന്നലെ അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാനെത്തിയ പോലീസിന് നേരെയും അക്രമം അഴിച്ചുവിട്ടത് അനധികൃത ബംഗ്ലാദേശി മുസ്ലിം കുടിയേറ്റക്കാരെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. പോലീസിന് നേരെ ആയുധങ്ങളുമായി പാഞ്ഞെടുത്ത 2 അനധികൃത മുസ്ലിം കുടിയേറ്റക്കാർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു. നിരവധി പോലീസുകാർക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവിധ ഗ്രാമങ്ങളിൽ ഒഴിപ്പിക്കൽ തുടരുകയായിരുന്നു. തദ്ദേശീയരായ മുസ്ലിം വിഭാഗവുമായി സംസാരിച്ച് ധാരണയിലെത്തിയ ശേഷമായിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. സർക്കാർ ഭൂമിയും വനക്ഷേത്ര ഭൂമികളും കയ്യേറി ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ വർഷങ്ങളായി താമസിച്ചു വരുന്ന മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. 1,000-ക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ അനധികൃത കയ്യേറ്റക്കാർ കൈക്കലാക്കിയിരിക്കുന്നത്. ഇന്നലെ ഒഴിപ്പിക്കൽ നടപടികൾക്കെത്തിയ പോലീസ് സംഘത്തിന് നേരെ 100-ക്കണക്കിന് വരുന്ന ജനക്കൂട്ടമാണ് ആയുധങ്ങളുമായി പാഞ്ഞെടുത്തതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജീവരക്ഷാർത്ഥമാണ് വെടിയുതിർത്തതെന്ന് ദാരാങ് SPയും മുഖ്യമന്ത്രിയുടെ സഹോദരനുമായ സുശാന്ത് ബിശ്വശർമ്മ വ്യക്തമാക്കി. ദാരാങ്ങിലെ അനധികൃത ബംഗ്ലാദേശി മുസ്ലിം കുടിയേറ്റക്കാരുടെ ഗ്രാമമായ സിബജഹാറിലായിരുന്നു ഇന്നലെ ഒഴിപ്പിക്കൽ നടപടികൾ നടന്നത്. മുൻ ദിവസങ്ങളിൽ മറ്റു ഗ്രാമങ്ങളിൽ ഈ നടപടികൾ നടന്നുവെങ്കിലും അത് സമാധാനപരമായിരുന്നു. കൂർപ്പിച്ച മുളവടികളും കല്ലും വടിവാളുകളുമായി പോലീസിന് നേരെ ജനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായ ഷുക്കൂർ അലി എന്ന വ്യക്തി ഒരു മാധ്യമത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ധോൽപൂർ മേഖലയിലെ 5,000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടുന്ന 30,000 ഏക്കർ ഭൂമി അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരുടെ കൈവശമായിരുന്നു. 1,000-ക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ച് ഭൂമി കൃഷിക്കും വനവൽക്കരണത്തിനും ഭൂരഹിതരായ തദ്ദേശ ജനവിഭാഗങ്ങൾക്കും നൽകാനുള്ള ഗാരുക്തി പദ്ധതിയാണ് അസം നടപ്പാക്കുന്നത്. കുടിയേറ്റം ഒഴിപ്പിക്കുന്നതിന് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് കോടതി നൽകിയിരുന്ന താൽക്കാലിക സ്റ്റേ കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾ പോലീസ് ആരംഭിച്ചത്. അനധികൃത ബംഗ്ലാദേശി മുസ്ലിം കുടിയേറ്റക്കാരെ കൊണ്ട് പ്രദേശവാസികൾ പൊറുതിമുട്ടിയിരുന്നതായും പരാതികൾ ഉയർന്നിരുന്നു. കുറ്റകൃത്യങ്ങളും വൻതോതിൽ ഈ മേഖലയിൽ വർദ്ധിച്ചിരുന്നു. അനധികൃത മുസ്ലിം കുടിയേറ്റത്തിന് മുൻ കോൺഗ്രസ് സർക്കാരുകൾ നൽകിയിരുന്നത് വൻ പ്രോത്സാഹനമായിരുന്നു. കുടിയേറ്റം ഒഴിപ്പിച്ച് ഭൂമി തദ്ദേശവാസികളായ ഭൂരഹിതർക്കും നൽകുമെന്നും ബാക്കി ഭൂമി കൃഷിക്കും വനവൽക്കരണത്തിനും ഉപയോഗിക്കുമെന്നുമുള്ളത് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു.
മണ്ഡൽഡോയി ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ദാരാംഗിലാണ് അനധികൃത മുസ്ലിം കുടിയേറ്റത്തിനെതിരായ മുന്നേറ്റം തുടങ്ങിയത്. ഈ വർഷം ജൂണിൽ പ്രദേശം സന്ദർശിച്ച മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എത്രയും പെട്ടെന്ന് അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ച് ഭൂമി തദ്ദേശവാസികൾക്ക് ലഭ്യമാക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. ബി ജെ പി സർക്കാർ നടപ്പാക്കുന്നത് പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയ കാര്യമാണ്. ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അസം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.